السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد رب يسر ولا تعسر وتمم بالخير وبك نستعين يا فتاح رب زدني علما ഇനി പറയുന്ന ദുആ കുട്ടികൾ എൻ്റെ കൂടെ ഓതുക رب زدني علما رب زدني علما رب زدني علما آمين അൽഹംദുലില്ലാ ഹഫ്ദുൽ ഖുർആൻ സൂറ അന്നാസ് ഒന്നാമത്തെ ആയത്താണ് പാർട്ട് 28 ഖുർആനിൽ ഏറ്റവും അവസാന സൂറത്താണ് സൂറത്തുൻ നാസ് സൂറത്തുൻ നാസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ നമ്മളുടെ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഏകദേശം 10 സൂറത്തുകൾ നമ്മൾ പഠിച്ചു തീർത്തു പക്ഷേ തുടക്ക സമയത്ത് കൊച്ചു കുട്ടികളായതുകൊണ്ട് രണ്ട് മൂന്ന് ആയത് വീതം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കത് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചത് പഠിപ്പിച്ച സൂറത്ത് തന്നെ വീണ്ടും റിവിഷനായിട്ട് ഓരോ ആയത്ത് വെച്ച് ഇൻഷാല്ലാ പഠിപ്പിക്കും കുട്ടികളുടെ സൗകര്യം അനുസരിച്ച് കാരണം നമ്മൾ കൊച്ചുമക്കൾ കുഞ്ഞുമക്കളല്ലേ അപ്പോൾ അവർക്ക് കുറച്ച് കുറച്ച് ഓരോ ആയത്ത് വിധം ഇൻഷാല്ലാ പഠിപ്പിക്കും അപ്പോൾ ഇനി പഠിപ്പിക്കുന്ന ഓരോ ആയത്തുകൾ മാതാപിതാക്കൾ വളരെ ശ്രദ്ധിച്ച് ആ പാഠത്തിൻ്റെ അന്ന് തന്നെ ആ ദിവസം കുട്ടികൾക്ക് പഠിപ്പിച്ചെടുക്കണം മനഃപാഠം ആക്കി കൊടുക്കണം കുട്ടികൾ ആദ്യമായിട്ട് കുട്ടികളെ കണ്ട് വായിപ്പിക്കുക തജ്വീദോടുകൂടി ഉസ്താദ് എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതിൻ്റെ നിയമങ്ങൾ ഒക്കെ അനുസരിച്ച് പാലിച്ച് കുട്ടികൾ ആദ്യം കണ്ട് ഓതിപ്പിക്കുക പിന്നീട് കാണാതും കുട്ടികൾ അന്ന് രാത്രി തന്നെ ആ ദിവസം അത് പഠിച്ച് തീർക്കണം എന്ന് നിങ്ങൾ പരിശ്രമിച്ചാൽ അൽഹംദുലില്ലാ വലിയ വലിയ ഉപകാരം ഖൈറാവും ആ കുട്ടികൾ ഓരോ ദിവസം ഓരോ ആയത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഇനി പഠിപ്പിക്കുന്ന ഈ 10 സൂറത്തുകൾ നാസ് മുതൽ ഫീൽ വരെയുള്ള 10 സൂറത്തുകൾ ഇൻഷാ നമുക്ക് കുട്ടികൾ നല്ലതുപോലെ പഠിക്കും അള്ളാഹു നമുക്ക് സഹായിക്കട്ടെ നമുക്ക് ഇൻഷാല്ലാ പെട്ടെന്ന് ക്ലാസ് തുടങ്ങാം അതിനു മുമ്പായിട്ട് കുട്ടികൾ നമ്മളുടെ കൊച്ചുമക്കൾ വധു എടുക്കുക വധു എടുത്ത് നിങ്ങൾക്ക് സ്കൂളിൽ തന്നെ ഈ നീല കായിദ ഉണ്ടല്ലോ ആ കായിദ എടുക്കുക അഥവാ കായിദ ഇല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഖുർആൻ എടുത്ത് സൂറത്തുൻ നാസിൻ്റെ ആദ്യത്തെ ആയത്ത് ശ്രദ്ധിക്കുക തുടങ്ങാമോ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس مينتم ودوغانا once more repeat بسم الله الرحمن الرحيم قل أعوذ برب الناس قل أعوذ برب الناس صدق الله العظيم ഇന്നത്തെ ക്ലാസ്സിൻ്റെ സൂറത്തുൻ നാസ് ഒരു ആയത്ത് തുടക്കം ഒരു ആയത്ത് പഠിപ്പിച്ചു ഇനി ആ ഒറായത്ത് ബോർഡിനകത്ത് എഴുതും എല്ലാ കുട്ടികളും ശ്രദ്ധിച്ച് കേൾക്കുക എത്രാമത്തെ ആയത്ത് ഒന്നാമത്തെ ആയത്ത് ഉൽ എല്ലാവരും പറയുക എൻ്റെ കൂടെ പറയാ ഉൽ ഉൽ ഖാഫറിനൂടെ എല്ലാവർക്കും ഖാഫ് അറിയാം അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് ഉച്ചാരണം കൂടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പറയുക ഖാഫ് ലാം ലം ഉൽ 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 അടുത്ത് അ ഖുൽ അ ഉ ഖുൽ
أعوذ قل أعوذ برب برب بربي قل أعوذ بربي أردت الناس قل أعوذ برب الناس قل أعوذ برب الناس منسلا يا ورأيت ديرنو ميندو نوكوغا قل أعوذ برب الناس കുട്ടികൾ എൻ്റെ കൂടെ ഓതുക, ഉസ്താദിൻ്റെ കൂടെ ഓതണം. ഉസ്താദ് ആദ്യം നാലഞ്ച് പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഉസ്താദ് ഓതുമ്പോൾ കൂടെ ഓതുക. ഓക്കെ, സ്റ്റാർട്ട്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. വീണ്ടും പറയുക. قل أعوذ برب الناس منو برايغا قل أعوذ برب الناس الحمد لله ഇനി അടുത്ത ഇതിന്റെ അക്ഷരങ്ങൾ കൂടി ശ്രദ്ധിക്കുക. قل قاف لام قاف لام قل അടുത്ത ഹംസ عين واو ذال أعوذ أعوذ അടുത്ത് ബി റബ്ബി ബ റ ബ ബ ബി റബ്ബി മനസ്സിലായല്ലോ. അന്നാസ് അലിഫ് ലാം നൂൻ അലിഫ് രണ്ട് നൂനാണ് നൂൻ അലിഫ് സീൻ അന്നാസ് മനസ്സിലായില്ലേ. ഖുൽ ഖാഫ് ലാം ഖുൽ ഖാഫ്ന ലം ലാംന സുക്കൂൻ ഖാഫ് ലാം ലം ഖുൽ അടുത്ത് അഉ ഹംസാന ഫത്ഹ عين الضم حمزه فتح ا عين ضم عو اعو പക്ഷേ عين ശേഷം വാവ് ഉണ്ട്, വാവിനെ സുക്കൂൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുക്കൂനുള്ള അക്ഷരം മുമ്പുള്ള അക്ഷരത്തുമായ ചേർത്ത് ഉച്ചരിക്കണം. അപ്പോൾ അങ്ങനെ വാവിന് മുമ്പ് ഏതക്ഷരമാണ്, ഏതക്ഷരമാണ്? ഐൻ. അപ്പോൾ عين الضم عينും വാവും ضമ്മും ചേർത്ത് പറയണം. എങ്ങനെ? عين വാവ് ضം عو പറയുക. عين വാവ് ضം നല്ലതുപോലെ ഉച്ചാരണം വരണം. അടുത്ത് ദു ദാലിന് ലം അഊദു ഖുൽ അഊദു അടുത്ത് ബി റബ്ബി ബൈന കിസർ റൈന ഫതഹ ബൈന സുക്കൂൻ ബി റബ് ബാക്കി സർ ബി റബ്ബി കാരണം ഷദ്ദുൽ അക്ഷരം രണ്ട് അക്ഷരമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ രണ്ട് അക്ഷരം എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരം കിസറും. ബി റബ്ബി അടുത്ത് നൂൻ നൂന്ന് സുക്കൂൻ ബി റബ്ബിൻ നൂൻ നൂൻ അലി ഫതഹ നാ ബി റബ്ബിൻ നാ സീൻ കിസർ സി ബി റബ്ബിൻ നാ സി ഈ ബാവും നൂനും ചേർക്കണം. അതിനുശേഷമുള്ള അലിഫും ലാമും ചേർക്കാൻ പാടില്ല, ഇത് സൈലൻ്റ് ആണ്. കാരണം നിയാമം പഠിച്ചിട്ടുണ്ട്, ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അലിഫ് യാ വാവ് എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് ഉച്ചരിക്കപ്പെടുകയില്ല. അപ്പോൾ അങ്ങനെ ഈ അലിഫും ഉച്ചരിക്കപ്പെടുകയില്ല. പക്ഷേ ഇവിടെ വേറെ നിയമം കൂടിയുണ്ട്, അത് ഷംസിയായ അക്ഷരങ്ങളാണ്. ഷംസിയായ നിയമങ്ങൾ കമറി ഷംസി പാഠം 14. കമറി ഷംസി പറഞ്ഞാൽ കമറിയായ അക്ഷരങ്ങളുടെ ആരംഭത്തിൽ അലിഫ് ലാം ഉണ്ടെങ്കിൽ അവിടെ അലിഫും ലാമും ഉച്ചരിക്കുകയില്ല, ശേഷമുള്ള അക്ഷരത്തിന് ഷദ്ദ് കൊടുത്ത് ചേർത്ത് ഉച്ചരിക്കും. അപ്പോൾ ഇവിടെ നാസിന് ഷദ്ദുണ്ട്, കണ്ടോ? ബായ്ക്ക് ശേഷം അലിഫ് ലാം നൂൻ നൂന്ന ശബ്ദുണ്ട്, അലിഫ് ലാം ഉച്ചരിക്കുകയില്ല. മനസ്സിലായില്ല? അപ്പം അങ്ങനെ നോക്ക്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മനസ്സിലായല്ലോ. ഇതിൻ്റെ അർത്ഥം കൂടി പറയുന്നു, ശ്രദ്ധിക്കുക. ഖുൽ ഖുൽ പറഞ്ഞാൽ എന്തോ അർത്ഥം പറയുക. ഖുൽ പറഞ്ഞാൽ ഖാല യഖൂലു ഖുൽ പറയുക. അഊദു ഞാൻ കാവൽ തേടുന്നു. ബിറബ്ബിൻ നാസ് ജനങ്ങളുടെ രക്ഷിതാവിനോട്. ജനങ്ങളുടെ നാസ് പറഞ്ഞാൽ ജനങ്ങൾ, ജനങ്ങളുടെ റബ്ബ് പറഞ്ഞാൽ രക്ഷിതാവ്, രക്ഷിതാവ് അള്ളാഹു. ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ കാവൽ തേടുന്നു.
நான் காவல் தேடணும் என்று நீங்கள் பரையுக. இது அல்லாஹு சுப்ஹானஹு வ தஆலா நபி தங்களை கொண்டு பரைப்பிக்கையான. காரணம் ஒரு சமயத்து நபி தங்கள் ஸல்லல்லாஹு அலைஹி வஸல்லம்னே சில நபி தங்களோட சத்ருக்கள் சிஹர் செய்து, அப்போ அதன் சிஹரின் பேரில் நபி தங்களோட சரீரத்தில் ஒருபாடு வேதனையும் பயங்கர துக்கம் உண்டாயிருந்து, அப்போ அதன் பேரில் அல்லாஹு ஈ சூரத்துகள் இறக்கி. ஈ சூரத்துகள் நமக்கு சரீரத்தில் வேதனை உள்ள சமயத்து ஈ சூரத்துகள் ஓதி நம்ம ஊதியால் நம்மளோட ஆ வேதனை அல்லாஹு மாட்டி கொடுக்கும். அதுகொண்டு அல்லாஹு பரையான குல் பரையுக, நான் காவல் தேடணும் ஜனங்களுடைய ரக்ஷிதாவினோடு. இதன் அர்த்தம் மனசிலாக்கி படிக்க. அப்போ இதன் அக்ஷரங்களும் அதன் ஹர்க்கத்துகளும் நியமங்களும் ஒக்கே மனசிலாய் அல்ஹம்துலில்லா இன்னத்து கிளாஸ்ட் ஒரு ஆயத்து படிப்பிச்சு. இப்போ குட்டிகள் இது சிரதிச்சு படிக்க, உஸ்தாத் எங்கனானோ படிப்பிக்கிறது அதேபோல தான். இனி எனக்கு வாட்ஸ்அப்பினத்து வாய்ஸ் அயக்கம்போது அதேபோல தான் படிப்பிக்கிற ரீதி குட்டிகள் ஒருபாடு நல்லதுபோல் ப்ராக்டீஸ் செய்து பின்னீடு மாதாபிதாக்கள் ஆ வாய்ஸ் பிடிச்சு வாட்ஸ்அப்பினத்து அயக்க. அல்லாஹ் சுப்ஹானஹு வ தஆலா நம்மளை குர்ஆன் கிளாஸை சீகரிக்கட்டே. ஆமீன். வாஆகிரு தஆவானா அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன். அஸ்ஸலாமு அலைக்கும் வ ரஹ்மத்துல்லாஹி வ பரகாத்துஹு.